നൈസ് തിങ്കേഴ്സിന്റെ മറ്റൊരു വേടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് LSS എക്സാമിന്റെ മലയാളം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു അവലോകനവുമായിട്ടാണ്. അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ 2024 February 17 നടത്തിയ LSS പരീക്ഷയുടെ അവലോകനമാണ് ഇന്ന് നടത്തുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, നോക്കൂ. ആദ്യം നിങ്ങളുടെ എക്സാം പേപ്പറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എഴുതണം. അക്കത്തിലും അക്ഷരത്തിലും എന്ത് ചെയ്യണം? രജിസ്റ്റർ നമ്പർ എഴുതണം. ഓക്കെ, 1.5 മണിക്കൂറാണ് നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള സമയം. ആകെ 40 മാർക്കാണ് ആദ്യത്തെ പേപ്പറിലുള്ള മാർക്ക്. അതിൽ മലയാളവും ഇംഗ്ലീഷും GK വരുന്നുണ്ട് അറിയാലോ. അപ്പൊ അതിൽ മലയാളം പേപ്പർ മാത്രമാണ് ഇന്ന് നമ്മളിവിടെ അവലോകനം ചെയ്യുന്നത്. പൊതുനിർദ്ദേശങ്ങൾ നോക്കൂ. 10:30 മുതൽ, അത് 10:15 മുതൽ 12 വരെയാണ് നിങ്ങളുടെ പരീക്ഷാ സമയം. ആദ്യത്തെ 15 സമാശ്വാസ സമയമാണ്. ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്നതിന് ഈ സമയം ഉപയോഗപ്പെടുത്തേണ്ടതാണ്. പേപ്പർ 1 ചോദ്യങ്ങൾ 3 ഭാഗങ്ങളായി ഉൾപ്പെടുത്തിയിരിക്കുന്നു. Part A 1st ഭാഷ മലയാളം, കന്നഡ, തമിഴ്, നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് മലയാളമാണ്. Part B ഇംഗ്ലീഷ്. Part C പൊതുവിജ്ഞാനം, GK. ഓക്കെ, എല്ലാ ചോദ്യങ്ങൾക്കും ചോദ്യപേപ്പറിൽ നൽകിയിരിക്കുന്ന സ്ഥലത്ത് ഉത്തരം എഴുതേണ്ടതാണ്. Part C പൊതുവിജ്ഞാന ചോദ്യങ്ങൾ മലയാളത്തിലോ ഇംഗ്ലീഷോ മാധ്യമങ്ങളായി എഴുതാം. അതായത് നിങ്ങൾ ഏത് മീഡിയത്തിലാണോ പഠിക്കുന്നത് ആ മീഡിയത്തിൽ, അതായത് മലയാളം മീഡിയമാണെങ്കിൽ മലയാളത്തിൽ ഉത്തരം എഴുതുക, ഇംഗ്ലീഷ് മീഡിയമാണെങ്കിൽ ഇംഗ്ലീഷിൽ ഉത്തരം എഴുതുക. ഓക്കെ, അടുത്തത് ബുക്ക്ലെറ്റിൽ ഏതെങ്കിലും വിധത്തിലുള്ള വ്യക്തി വിവരങ്ങളോ അടയാളങ്ങളോ രേഖപ്പെടുത്താൻ പാടില്ല. അതായത് നിങ്ങളുടെ പേരോ സ്കൂളിന്റെ പേരോ പാരൻസിന്റെ പേരോ അങ്ങനെ ഒന്നും ആ ബുക്ക്ലെറ്റിൽ ഉൾപ്പെടുത്താൻ പാടില്ല. ബുക്ക്ലെറ്റ് ഇൻവിജിലേറ്ററെ ഏൽപ്പിച്ചതിന് ശേഷം മാത്രമേ പരീക്ഷാ ഹാൾ വിട്ട് പുറത്തു പോകാൻ പാടുള്ളൂ. ഹാളിൽ നിൽക്കുന്ന ടീച്ചറിനെ എഴുതിയ പേപ്പർ ആ ബുക്ക്ലെറ്റ് ഏൽപ്പിച്ചതിന് ശേഷം മാത്രം ഹാൾ വിടുക. ഓക്കെ, ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. നോക്കൂ, LSS മാതൃകാ പരീക്ഷ February 2024. പേപ്പർ 1 Part A മലയാളം. ആകെ സ്കോർ 20 മാർക്ക്. നിർദ്ദേശം നോക്കൂ. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതേണ്ടതാണ്. 1 മുതൽ 12 ചോദ്യങ്ങളാണ് മലയാളത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ചോദ്യത്തിന് നേരെയും സ്കോർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് വേണം നിങ്ങൾ എന്ത് എഴുതേണ്ടത്, ആൻസർ എഴുതേണ്ടത്. ഓൺവേഡ്സ് അല്ല നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ഉണ്ട്. ആദ്യത്തെ ചോദ്യം, കുഞ്ഞേടത്തി ആരുടെ കവിതയാണ്? കുഞ്ഞേടത്തി എന്ന കവിത എഴുതിയത് ആരാണ്? ആരാണ്? ഉത്തരം ONV. ONV കുറിപ്പാണ് കുഞ്ഞേടത്തി എന്ന കവിത എഴുതിയത്. അടുത്ത ചോദ്യം, 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ ആര്? കറണ്ട് അഫയർ ആണ്, ആനുകാലിക പ്രസക്തിയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ ആര്? ആരാണ്? ഉത്തരം ഡോക്ടർ SK വസന്തൻ. ഡോക്ടർ SK വസന്തൻ. ഓക്കെ, അടുത്ത ചോദ്യം, ചെങ്കുപ്പായം പിരിച്ചെഴുതുക. ചെങ്കുപ്പായത്തെ പിരിച്ചെഴുതുമ്പോൾ ചെം പ്ലസ് കുപ്പായം. അടുത്ത ചോദ്യം നോക്കൂ, ജലനൗക എന്ന പദത്തിന്റെ അർത്ഥം. ജലനൗക എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? നൗക എന്ന് വെച്ചാൽ എന്താ? തോണി. ജലനൗക തോണി എന്ന് തന്നെയാണ് അർത്ഥം. ഓക്കെ, ജലനൗക തോണി. അടുത്ത ചോദ്യം, വരരുചി ആവശ്യപ്പെട്ട 101 കറിക്ക് തുല്യമായ കറി. വരരുചി തന്റെ ഭക്ഷണത്തിന് 101 കറി വേണമെന്ന് പറഞ്ഞു. അതെന്തായിരുന്നു ആ 101 കറി? എന്താ ഉത്തരം? ഇഞ്ചി. ഇഞ്ചിയാണ് 101 കറി എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിത്ത് കുത്തി ഉണരുത്, ഈ പഴഞ്ചൊല്ലിന് അനുയോജ്യമായ പ്രസ്താവന ഏത്? വിത്ത് കുത്തി ഉണരുത്, ഈ പഴഞ്ചൊല്ലിന് അനുയോജ്യമായ പ്രസ്താവന ചുവടെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻസ്, വിത്ത് കരുതി വെക്കേണ്ടതില്ല, വിത്തെടുത്ത് കഴിക്കണം, നാളേക്ക് വേണ്ടിയുള്ള കരുതൽ ഉണ്ടാകണം, വിത്ത് കുത്തുന്നത് നല്ലതാണ്. ഏതാണ് വിത്ത് കുത്തി ഉണരുത് എന്ന പഴഞ്ചൊല്ലിന് അനുയോജ്യമായ പ്രസ്താവന? നമുക്കറിയാം ഓപ്ഷൻ C, നാളേക്ക് വേണ്ടിയുള്ള കരുതൽ അല്ലെ.
വിത്തുണ്ടെങ്കിൽ മാത്രമേ പുതിയ ചെടികൾ നമുക്ക് മുളപ്പിക്കാൻ പറ്റൂ. അപ്പോൾ ആ വിത്ത് എന്ത് ചെയ്യരുത്, നമ്മൾ ഭക്ഷിക്കാനായിട്ട് എടുക്കരുത്. നാളേക്ക് വേണ്ടിയുള്ള കരുതലാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അല്ലേ, നാളേക്ക് വേണ്ടിയുള്ള കരുതൽ. ഏഴാമത്തെ ചോദ്യം, ശരിയായ ജോഡി കണ്ടെത്തുക. കേരള സിംഹം വേലുത്തമ്പി, വിളക്കേന്ത്യ വനിത ഫ്ലോറൻസ് നൈറ്റിംഗേൾ, ഇന്ത്യയുടെ വാനമ്പാടി ലതാ മങ്കേഷ്കർ, ഇന്ത്യയുടെ പൂങ്കുയിൽ സരോജിനി നായിഡു. ഇതിൽ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി ഏതാണ്? ഓപ്ഷൻ ബി, വിളക്കേന്ത്യ വനിത ഫ്ലോറൻസ് നൈറ്റിംഗേൾ അല്ലേ, ഫ്ലോറൻസ് നൈറ്റിംഗേൾ. കൂട്ടുകാരെ, അപ്പോൾ കൃത്യമായിട്ട് ഇവയുടെ ഓരോ ജോഡിയും നമ്മൾ അറിഞ്ഞിരിക്കണം. കേരള സിംഹം ആരാണ്? കേരള സിംഹം കേരളവർമ്മ പഴശ്ശിരാജ. കേരളവർമ്മ പഴശ്ശിരാജയാണ് കേരള സിംഹം എന്നറിയപ്പെടുന്നത്. വിളക്കേന്ത്യ വനിത ഫ്ലോറൻസ് നൈറ്റിംഗേൾ. ഇന്ത്യയുടെ വാനമ്പാടി ആരാണ്? ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡു. ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡു. ഇന്ത്യയുടെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഇന്ത്യയുടെ പൂങ്കുയിൽ ലതാ മങ്കേഷ്കർ. ഇന്ത്യയുടെ പൂങ്കുയിൽ ലതാ മങ്കേഷ്കർ. ഓക്കെ, ഇപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ പറയുന്നതിൽ ശരിയായ അക്ഷരമാലാക്രമത്തിൽ എഴുതിയത് ഏത്? താഴെ പറയുന്നതിൽ ശരിയായ അക്ഷരമാലാക്രമത്തിൽ എഴുതിയത് ഏത്? അതായത് നമ്മുടെ ഡിക്ഷണറിയിൽ എഴുതിയിരിക്കുന്ന രീതിയില്ലേ, അതാ. ഓപ്ഷൻ എ, പാതകം, താരകം, വാഹനം, കാനനം. ഓപ്ഷൻ ബി, താരകം, കാനനം, വാഹനം, പാതകം. ഓപ്ഷൻ സി, വാഹനം, താരകം, കാനനം, പാതകം. ഓപ്ഷൻ ഡി, കാനനം, താരകം, പാതകം, വാഹനം. തന്നിരിക്കുന്നതിൽ ശരിയായ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി അല്ലേ. അക്ഷരത്തിലെ വ്യഞ്ജനാക്ഷരത്തിന് സ്റ്റാർട്ട് ചെയ്യുന്നത് കായിലാണ്. അപ്പോൾ കായിൽ തുടങ്ങുന്ന വാക്ക് വേണം ആദ്യം വരെ. ഇവിടെ സ്വരാക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു വാക്കുകളും തന്നിട്ടില്ല അല്ലേ. അപ്പോൾ കായൽ ആദ്യം തുടങ്ങുന്നത് കാനനം. അപ്പോൾ പിന്നെ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കണ്ടല്ലോ. അതാണ് ആൻസർ. ഓപ്ഷൻ ഡി, കാനനം, താരകം, പാതകം, വാഹനം. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ചുരുട്ടിയാലും ചുരുട്ടിയാലും തീരാത്ത പായ, ഈ കടുംകഥ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ചുരുട്ടിയാലും ചുരുട്ടിയാലും തീരാത്ത പായ ഏതാ? ആകാശം. ഏതാണ് ആകാശം അല്ലേ? നമുക്ക് റോഡ് എന്നൊരു ഉത്തരം പലരുടെയും മനസ്സിൽ തോന്നിയിട്ടുണ്ടാകും. റോഡല്ല കറക്റ്റ് ആൻസർ, ആകാശമാണ്. ഓക്കെ, റോഡ് കാര്യം പല ഭാഗത്തേക്ക് തിരിഞ്ഞും പിരിഞ്ഞും ഒക്കെ പോകുന്നുണ്ടല്ലോ, പക്ഷെ ആകാശം അങ്ങനെയല്ല. പായയും എങ്ങനെയാണ്? നിവർത്തിയിട്ടുള്ളത് നിവർന്ന് ഒരേ രീതിയിലല്ലേ കിടക്കുന്നത്? അതുകൊണ്ടാണ് ചുരുട്ടിയാലും ചുരുട്ടിയാലും തീരാത്ത പായ ആൻസർ ആകാശമാണ്. ഓക്കെ, അടുത്ത് നോക്കിയ മക്കളെ, ശരിയായ പദം ഏത്? കഥകളി എന്ന് എഴുതിയിരിക്കുന്നതാ. തന്നിരിക്കുന്നതിൽ ഏത് കഥകളിയാണ് ശരി? ഓപ്ഷൻ ബി, കഥകളി. താഴെ കൊടുത്തിട്ടുള്ള കവിത വായിക്കുക, തുടർന്ന് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. കൂട്ടുകാരെ, കവിത വായിച്ച് ഉത്തരം എഴുതാനൊക്കെ പറയുമ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ തവണ എന്ത് ചെയ്യുക, ആ കവിത നന്നായിട്ട് വായിച്ചു നോക്കുക. ഓക്കെ, നോക്കൂ. കേരളമേ നിന്റെ ഓമനപ്പേർ കേൾക്കെ, കോൾമയിർ കൊള്ളുന്ന എന്നുള്ളമെന്നും, നീരാളപ്പച്ച വിരിച്ച വയലുകൾ, നീളേ കിടക്കുമുൾ നാടുകളും, വാരിളം പുല്ലണി കുന്നിൻ പുറങ്ങളും, നേരറ്റ നീരളർ പൊയ്കകളും, പൂത്തിരി കത്തിച്ച പാതിരാവും, പിന്നെ പൂത്തിരുവാതിര പൂനിലാവും, മഞ്ഞക്കുറിയിട്ട മൂവന്തിമാനവും, മഞ്ഞ പുതച്ച പുലരികളും. ഉണ്ടല്ലോ നല്ല വരികളല്ലേ, എന്താ ഇത്ര മനോഹരമായിട്ടാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്. നോക്കൂ, ഇനി ഈ കവിതയിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്? വയലുകൾ എങ്ങനെയാണ് കിടക്കുന്നത്? വയലുകൾ എങ്ങനെയാണ് കിടക്കുന്നത്? നീരാള പച്ച വിരിച്ച് അല്ലേ, നീരാള പച്ച വിരിച്ചാണ് വയലുകൾ കിടക്കുന്നത്. അടുത്ത ചോദ്യം, മഞ്ഞ പുതച്ചത് ആര്? മഞ്ഞ പുതച്ചത് ആരാ? പുലരി. അടുത്തത്, ഈ കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം. കൂട്ടുകാരെ, ആസ്വാദനക്കുറിപ്പ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് വേണം എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ കവിതയുടെ പേരെഴുതണം, കവി ആരാണെന്ന് എഴുതണം, കവിയുടെ പ്രത്യേകത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതണം. പിന്നെ നിങ്ങൾ കവിത വായിച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആശയം, ആ കവിതയുടെ മീനിങ്സ് അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടിയ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ന ആശയം ചുരുങ്ങിയ വരികളിൽ എഴുതണം.
ഈ വരികളിൽ നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട വരി ഏത്? അതിൻ്റെ പ്രയോഗ ഭംഗി, അതിലെ ഭാഷകളുടെ ഒരു പ്രയോഗ ഭംഗി, ശബ്ദഭംഗി, ഇതൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആസ്വാദനക്കുറിപ്പിൽ ഉൾപ്പെടുത്താം. ഒരുപാടൊന്നും എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ രീതിയിൽ മതി. കവിതയുടെ പേര്, കവിയുടെ പേര്, ആ കവിതയുടെ ആശയം, അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികളേത്, അതിന് കാരണം എന്ത്, അതിൻ്റെ പ്രത്യേകത എന്ത്, ഇത്രയും മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അടുത്ത 12-ാമത്തെ ചോദ്യം നോക്കൂ. ഒരു കഥയാണ് തന്നിരിക്കുന്നത്, മനസ്സിലാക്കി കഥ വായിക്കുക. ഒരു പട്ടണത്തിൽ ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു. അയാൾ തൻ്റെ സുഹൃത്തിനെ വിശ്വസിച്ച് 50 തുലോം ഇരുമ്പ് സൂക്ഷിക്കുവാൻ ഏൽപ്പിച്ചു. എന്നിട്ട് അയാൾ കച്ചവടത്തിന് വേണ്ടി തെക്കൻ ദിക്കിലേക്ക് പോയി. 10 മാസം അയാൾ അവിടെ താമസിച്ചു. മടങ്ങി വന്നപ്പോൾ താൻ പണ്ട് സൂക്ഷിക്കുവാൻ കൊടുത്ത ഇരുമ്പ് അയാൾ സ്നേഹിതനോട് മടക്കി ചോദിച്ചു. സ്നേഹിതൻ കൈമലർത്തി. ചങ്ങാതി, എൻ്റെ വീട്ടിൽ എലിയുടെ ശല്യം വളരെയുണ്ട്, എന്തു ചെയ്യാം, ഇരുമ്പെല്ലാം എലി തിന്നു തീർത്തു. ഇരുമ്പ് എലി തിന്നുകയോ? ഇവൻ മഹാദുഷ്ടൻ തന്നെ, വിശ്വാസവഞ്ചന ചെയ്തിരിക്കുന്നു. അയാൾ മറുത്തൊന്നും പറഞ്ഞില്ല. വെറുതെ പറഞ്ഞിട്ടെന്ത് കാര്യം? കച്ചവടക്കാരൻ മടങ്ങിപ്പോന്നു. അടുത്ത ദിവസം സുഹൃത്തിൻ്റെ പുത്രൻ കളിക്കുവാൻ പോവുകയായിരുന്നു. കച്ചവടക്കാരൻ ഉടനെ ചെന്ന് അവനെ പിടിച്ചുകൊണ്ടുവന്ന് ഒരു മുറിയിലിട്ട് പൂട്ടി. അവൻ്റെ അച്ഛൻ മകനെ കാണാഞ്ഞ് പല ദിക്കിലും തിരഞ്ഞു. കച്ചവടക്കാരനോട് ചോദിച്ചു. അയാൾ പറഞ്ഞു, ചങ്ങാതി, നിന്റെ മകനെ ഒരു പരുന്ത് വന്ന് എടുത്തുകൊണ്ടുപോയി. 18 വയസ്സായ മകനെ ഒരു അവനെ പരുന്തെടുത്തു പറക്കയോ, കള്ളം. അവൻ തൻ്റെ മകനെ കച്ചവടക്കാരൻ പിടിച്ചു കൊന്നു എന്ന് രാജാവിനോട് പരാതിപ്പെട്ടു. കച്ചവടക്കാരനെ വരുത്തി രാജാവ് ചോദ്യം ചെയ്തു. പരുന്ത് സ്നേഹിതന്റെ മകനെ കൊത്തി പറന്നുപോയെന്ന് അയാൾ ധൈര്യം വിടാതെ പറഞ്ഞു. ആളുകൾ അത് കേട്ട് ചിരിച്ചു. ഇങ്ങനെ സംഭവിക്കുകയില്ലെന്നായി അവർ. പക്ഷേ കച്ചവടക്കാരൻ വിട്ടില്ല. 50 തുലോം ഇരുമ്പ് എലി തിന്നുപോയ നാട്ടിൽ പരുന്ത് കുട്ടിയെ കൊത്തി പറന്നുപോയി എന്നത് സംഭവ്യമാണ് എന്ന് അയാൾ ഉറപ്പിച്ചു പറഞ്ഞു. രാജാവിനും മന്ത്രിമാർക്കും കാര്യം പിടികിട്ടി. 50 തുലോം ഇരുമ്പ് കണ്ടെടുത്ത് ഉടൻ കൊണ്ടുവരാൻ അവർ കൽപ്പിച്ചു. ശിക്ഷയായി രാജാവ് കൽപ്പിച്ച ധനവും അയാൾ പിഴ ഒടുക്കി. ആ സമയം കച്ചവടക്കാരൻ സുഹൃത്തിന്റെ മകനെ കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തു. എങ്ങനെയുണ്ട് കഥ, ഇഷ്ടമായോ? എന്താ ഈ കഥയുടെ ഗുണപാഠം? എന്താ, വിശ്വാസവഞ്ചന പാടില്ല അല്ലേ? വിശ്വാസവഞ്ചന പാടില്ല, മറ്റുള്ളവരെ പറ്റിക്കാനായിട്ട് ശ്രമിക്കരുത്. പിറ്റേ ദിവസം അവർ തമ്മിൽ കണ്ടുമുട്ടിയാൽ നടത്തുന്ന സംഭാഷണം എഴുതിയാലോ? കൂട്ടുകാർ തമ്മിൽ കണ്ടാൽ എന്തൊക്കെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അപ്പോൾ സംഭാഷണം ഓരോ കൂട്ടുകാർക്കും ഓരോ രീതിയിലായിരിക്കും തോന്നുന്നത് അല്ലേ? അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന സംഭാഷണ ശകലങ്ങൾ എഴുതുക. ആ സംഭാഷണത്തിന് അനുയോജ്യമായ ഒരു ഘടന ഉണ്ടാകണം, സംഭാഷണ തുടർച്ച ഉണ്ടാകണം, സംഭാഷണം വളരെ കൃത്യമായ രീതിയിൽ എഴുതണം അല്ലേ? ഒരാൾ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി ആയിരിക്കണം അടുത്ത ആളിൽ നിന്ന് കിട്ടേണ്ടത്. ഓക്കെ, അങ്ങനെ കൃത്യമായ രീതിയിൽ എന്തെഴുതണം? സംഭാഷണം എഴുതണം. ഓക്കെ, അടുത്ത ചോദ്യം എന്താ? അവസാനത്തെ ചോദ്യം എന്താ? ഈ കഥയ്ക്ക് അനുയോജ്യമായ തലക്കെട്ട് നൽകുക. ഈ കഥയ്ക്ക് എന്ത് തലക്കെട്ട് നൽകാം? അതും പല കൂട്ടുകാരുടെ മനസ്സിലേക്ക് മിന്നിമറുന്നത് പല പേരുകളായിരിക്കും അല്ലേ? വിശ്വാസവഞ്ചന എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ എന്താണ് അതിബുദ്ധി ആപത്തെന്ന് കൊടുക്കാം, സൗഹൃദം എന്ന് വേണമെങ്കിലും കൊടുക്കാം അല്ലേ? അപ്പോൾ അതും കൂട്ടുകാർക്കായി വിട്ടിരിക്കുന്നു. ഓക്കെ കൂട്ടുകാരെ, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന പലരും വീഡിയോ ലൈക്ക് ചെയ്യോ കമൻറ്റ് ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല, മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെയും GKയുടെയും ഒക്കെ മോഡൽ ക്വസ്റ്റ്യനുമായിട്ട് ഉടനെ ഞാൻ എത്തുന്നതാണ്. അപ്പോൾ വീണ്ടും കാണുന്നവരെ, ബൈ ബൈ.